ഗവൺമെൻറ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. സെമസ്റ്റർ 2 മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്ങിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ ഈ സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്ലൈഡിലേക്ക് പോകാം. മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്ങിൻ്റെ പാർട്ട് 1 ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ട്രാവേഴ്സിംഗ് എന്താണെന്നാണ് നമ്മൾ നോക്കിയത്. ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് ഓഫ് നോൺ ലെങ്ത് ആൻഡ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ട്രാവേഴ്സിംഗ്. ട്രാവേഴ്സിംഗ് രണ്ട് തരത്തിലാണ് ഉള്ളത്, ഒന്ന് ഓപ്പൺ ട്രാവേഴ്സ്, മറ്റൊന്ന് ക്ലോസ് ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു അൺനോൺ പോയിന്റിൽ എത്തുന്ന ഒരു ട്രാവേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് തരത്തിലായിരിക്കാം, ലൂപ്പ്ഡ് ക്ലോസ് ട്രാവേഴ്സ് ഓർ ലിങ്ക് ക്ലോസ് ട്രാവേഴ്സ്. ലൂപ്പ്ഡ് ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ട്രാവേഴ്സ് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലൂപ്പ്ഡ് ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറയാം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഒരു നോൺ പോയിന്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലിങ്ക് ക്ലോസ് ട്രാവേഴ്സ്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ക്ലോസ്ഡ് ആൻഡ് ജോമെട്രിക്കലി ഓപ്പൺ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും നമുക്ക് നോൺ പോയിൻറ്റുകളായിരിക്കും. ഇതാണ് ടൈപ്പ് ഓഫ് ട്രാവേഴ്സ്. അതിനുശേഷം ക്ലാസിഫിക്കേഷൻസ് ഓഫ് ട്രാവേഴ്സ്. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ട്രെയിൻ ട്രാവേഴ്സിങ്, കോമ്പസ് ട്രാവേഴ്സിങ്, പ്ലെയിൻ ടേബിൾ ട്രാവേഴ്സിങ്, തിയോളൈറ്റ് ട്രാവേഴ്സിങ് എന്ന് നമ്മൾ ഡിഫറെൻറ്റ് ട്രാവേഴ്സിങ് ക്ലാസിഫിക്കേഷൻ കൂടി നോക്കി. അതിനുശേഷമാണ് മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്. മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ്ങിൽ നമ്മൾ തിയോളൈറ്റ് ട്രാവേഴ്സിങ്ങിനെക്കാണാണ് സ്പെസിഫിക്കായിട്ട് ഇവിടെ പഠിക്കുന്നത്. സോ തിയോളൈറ്റ് ട്രാവേഴ്സിങ്ങിൻ്റെ മെത്തേഡുകളിലെ 4 ഇമ്പോർട്ടൻറ്റ് മെത്തേഡുകളിൽ 2 മെത്തേഡുകളാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ്, ഒബ്സർവേഷൻ ബൈ ദ ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ് ഓർ ഒബ്സർവേഷൻ ബൈ യൂസിങ് ആംഗിൾ. അതിലെ 3 മെത്തേഡ്, ഇൻക്ലൂഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് ആൻഡ് ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ്, അതുപോലെ തന്നെ ലൂസ് നീഡിൽ മെത്തേഡ്. ഈ 3 മെത്തേഡുകൾ, അതായത് ഇൻക്ലൂഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് ആൻഡ് ഡയറക്റ്റ് ആംഗിൾ മെത്തേഡ്, പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെത്തേഡുകളാണ്. അതുപോലെ തന്നെ ലൂസ് നീഡിൽ മെത്തേഡാണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. ഇവിടെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഫസ്റ്റ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡാണ്. ഫാസ്റ്റ് നീഡിൽ മെത്തേഡും പ്രാക്ടിക്കൽ വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, നമുക്ക് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ഓൺലി ദി ഫസ്റ്റ് ലൈൻ ഈസ് മെഷേർഡ്. അതായത് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, ഫാസ്റ്റ് നീഡിൽ കുറച്ചും കൂടി, ലൂസ് നീഡിൽ മെത്തേഡ് പോലെയല്ല, ഫസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് ഫസ്റ്റ് ലൈനിൻ്റെ മാത്രമാണ് മാഗ്നറ്റിക് ബിയറിംഗ് നമ്മൾ എടുക്കുന്നത്. ദെൻ ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ഓൾ അതർ ലൈൻസ് ആർ ഡിറ്റർമൈൻഡ് ഇൻഡയറക്റ്റ്ലി. മറ്റുള്ള ലൈനുകളുടെ മാഗ്നറ്റിക് ബിയറുകൾ നമ്മൾ ഇൻഡയറക്റ്റായി മെഷർമെൻറ്റ് ഇൻഡയറക്റ്റായാണ് കണ്ടുപിടിക്കുന്നത്. അത് ആദ്യത്തെ മാഗ്നറ്റിക് ബിയറിംഗ് ഉപയോഗിച്ചതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ലൈനിൻ്റെയൊക്കെ മാഗ്നറ്റിക് ബിയറിംഗ് ഇൻഡയറക്റ്റായ ടെലിസ്കോപ്പിനെ യൂസ് ചെയ്ത് ടെലിസ്കോപ്പ് തിയോളൈറ്റ് ഉപയോഗിച്ച് ഇൻഡയറക്റ്റായി നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ ദിസ് മെത്തേഡ് ഈസ് മോർ അക്യുറേറ്റ് ദാൻ ദ ലൂസ് നീഡിൽ മെത്തേഡ് ആൻഡ് ഇസ് ജനറലി പ്രിഫേർഡ് ബിക്കോസ് ഓൺലി ദി സിംഗിൾ മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് മെഷേർഡ്. ഇൻ ദിസ് മെത്തേഡ് ദ മോർ അക്യുറേറ്റ് ദാൻ ദ ലൂസ് നീഡിൽ മെത്തേഡ്. ലൂസ് നീഡിൽ മെത്തേഡിനെ കാട്ടിയും വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, കാരണം നമ്മൾ ഓൺലി ഫസ്റ്റ് ലൈനിൻ്റെ മാത്രമേ മാഗ്നറ്റിക് ബിയറിംഗ് എടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ലൈനുകളുടെയും മാഗ്നറ്റിക് ബിയറുകൾ ഇൻഡയറക്റ്റായി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൻ്റെ അണ്ടറിൽ 3 മെത്തേഡുകളുണ്ട്. ദർ ആർ 3 മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ് ബൈ ദി ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്. ഫസ്റ്റ്, ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഇസ് ട്രാൻസിറ്റഡ്. സെക്കൻഡ്, ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഇസ് നോട്ട് ട്രാൻസിറ്റഡ്. തേർഡ്, ബാക്ക് ബിയറിംഗ് മെത്തേഡ്. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിലെ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഇസ് ട്രാൻസിറ്റഡ് എന്നുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രൊസീജിയർ, ഫസ്റ്റ്, ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പ് അറ്റ് ദി സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എ ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. സെറ്റ് ദ വെർനിയർ എ ടു 0. ഇൻസ്ട്രുമെൻറ്റ് എ എന്ന പോയിൻറ്റിൽ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യുക. അതിനുശേഷം വെർനിയർ എ 0 സെറ്റ് ചെയ്യുക. സെക്കൻഡ്, ബൈ റിലീസിംഗ് ദി മാഗ്നറ്റിക് നീഡിൽ ദ ടെലിസ്കോപ്പ് ഈസ് ബ്രോട്ട് ഇൻ ദി മാഗ്നറ്റിക് ബെറേഡിയൻ ആൻഡ് യൂസിംഗ് ദി ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. അതായത് എ എന്ന സ്റ്റേഷനിൽ തിയോളൈറ്റ് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ എ ബി എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് മെഷർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എ എന്ന പോയിൻ്റിൽ ഇൻസ്ട്രുമെൻറ്റ് വെച്ചതിന് ശേഷം മാഗ്നറ്റിക് നീഡിൽ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം ടെലിസ്കോപ്പ് മാഗ്നറ്റിക് മെറീഡിയൻ്റെ, അതായത് മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരിക ബൈ യൂസിങ് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. തേർഡ്,
Unclamp the upper clamping screw and telescope is directed towards B and reading is taken. It's a bearing of line AB. അതായത് നമ്മളിപ്പോൾ മാഗ്നറ്റിക് നീഡിൽ റിലീസ് ചെയ്ത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച് മാഗ്നറ്റിക് മെറീഡിൻ്റെ ഡയറക്ഷനിൽ ടെലിസ്കോപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്യുക. ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് ബി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന വെർനിയർ എ ആൻഡ് ബി റീഡിംഗ് ആണ് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി എന്നുള്ളത്. Fourth point, instrument is shifted to B with the both clamp in a tightened position. Set up the instrument at B and level it accurately. നമ്മൾ A എന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ തിയോളൈറ്റ് വെച്ചതിന് ശേഷം എ ബി എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് തീറ്റ വൺ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർനിയർ എയിലും വെർനിയർ ബിയിലും മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ആണുള്ളത്, അതായത് തീറ്റ വൺ ആണുള്ളത്. അതിനുശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂവും അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവും ടൈറ്റ് ചെയ്തതിന് ശേഷം തിയോളൈറ്റ് ബി എന്ന പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കറക്റ്റാക്കുക. ദെൻ ഫിഫ്ത്ത് വൺ, ലൂസ് ദി ലോവർ ക്ലാമ്പ് ആൻഡ് ഡയറക്റ്റ് ദ ടെലിസ്കോപ്പ് ടു എ, ട്രാൻസ്ലേറ്റ് ദി ടെലിസ്കോപ്പ്. നൗ ദി ടെലിസ്കോപ്പ് ഈസ് ഇൻ ദി ലൈൻ ഓഫ് സൈറ്റ് ഓഫ് എ ബി. ബി എന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വെർനിയർ എയും ബിയും ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് തീറ്റ വൺ തന്നെയാണ് റീഡിംഗ് എന്നൊന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ ലെവൽ ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും വന്ന് റീഡിങ്ങിന് വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ റീഡിങ് കറക്റ്റായി കറക്റ്റ് ചെയ്ത് വെക്കുക ഫസ്റ്റ്. അതിനുശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് എ എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. സൈറ്റ് ചെയ്തതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യുക, അതായത് വേർട്ടിക്കൽ പ്ലെയിനിൽ 180 റിവോൾവ് ചെയ്യുക. നൗ ദി ടെലിസ്കോപ്പ് ഈസ് ഇൻ ദി ലൈൻ ഓഫ് സൈറ്റ് ഓഫ് എ ബി. എ ബിയുടെ അതേ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയാണ് ഇപ്പോൾ ടെലിസ്കോപ്പ് ഉള്ളത്. ദെൻ സിക്സ്ത് പോയിൻറ്റ്, റിലീസ് ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ആൻഡ് ഡയറക്ട് ദ ടെലിസ്കോപ്പ് ടുവേർഡ്സ് സി. നൗ ദി റീഡിംഗ് ഓഫ് ദി ബിയറിംഗ് ഈസ് ബി സി. അതായത് നേരത്തെ നമ്മൾ തീറ്റ വൺ വെർനിയർ എയിലും ബിയിലും ഉണ്ട്, ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്തും എ ബിയുടെ അതേ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെയായിരിക്കും ടെലിസ്കോപ്പ് ഉണ്ടാവുക. അവിടെ വെച്ച് നമ്മൾ വീണ്ടും അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് സി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വെർനിയർ എയിലും വെർനിയർ ബിയിലും ബിയറിംഗ് ഓഫ് ലൈൻ ബി സി ഇൻഡയറക്റ്റ് നമുക്ക് ലഭിച്ചു. അതായത് നമ്മളിപ്പോൾ തീറ്റ വൺ ഓൾറെഡി വെർനിയറിലുണ്ട്, നമ്മൾ ആ ഡോട്ടഡ് ലൈനിൽ നിന്ന് സി എന്ന പോയിൻറ്റിലേക്ക് സൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ തീറ്റ വൺ എന്ന ഓൾറെഡി ഉള്ള ആംഗിളിനോട് തീറ്റ ടു എന്ന ആംഗിൾ ആഡ് ചെയ്ത് തീറ്റ വൺ പ്ലസ് തീറ്റ ടു, അതായത് ടോട്ടൽ ബിയറിംഗ് ഓഫ് ലൈൻ ബി സി നമുക്ക് കിട്ടും. സെവൻത് പോയിൻറ്റ്, ഷിഫ്റ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു ദി നെക്സ്റ്റ് സ്റ്റേഷൻ സി ആൻഡ് റിപ്പീറ്റ് ദി എബോവ് പ്രൊസീജിയർ അറ്റ് ഈച്ച് സ്റ്റേഷൻ. നമ്മൾ ബി എന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ തിയോളൈറ്റ് വെച്ച് ബി സിയുടെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ ഫിഗർ പ്രകാരം തീറ്റ വൺ പ്ലസ് തീറ്റ ടു എന്നതാണ്. ഈ വാല്യൂ വെർനിയർ എയിലും ബിയിലും കീപ്പ് ചെയ്തുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക. അതിനുശേഷം ബി എന്ന പോയിൻറ്റിനെ ബാക്ക് സൈറ്റ് ചെയ്യുക. ബാക്ക് സൈറ്റ് ചെയ്ത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്യുക. ട്രാൻസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് ബി സിയുടെ പ്രൊലോങ്ങേഷനായി കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് ലൈനിൻ്റെ സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പിനെ സ്വിങ് ചെയ്ത് അപ്പർ ക്ലാമ്പിംഗ് ഉപയോഗിച്ചിട്ട് സ്വിങ് ചെയ്ത് ഡി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. സൈറ്റ് ചെയ്ത് കിട്ടുമ്പോൾ വെർനിയർ എ ആൻഡ് ബി വാല്യൂയിൽ കിട്ടുന്നതായിരിക്കും ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ സി ഡി എന്ന് പറയുന്നത്. ഈ പ്രൊസീജിയർ നമ്മൾ മറ്റ് സ്റ്റേഷനിൽ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എയ്ത്ത് പോയിൻറ്റ്, മെഷർ ദി ലെങ്ത് ഓഫ് ദി ട്രാവേഴ്സ് ലെഗ്. നമ്മൾ ട്രാവേഴ്സ് ലെഗ് എ ബി ബി സി സി ഡി എന്നിവയുടെ ലീനിയർ മെഷർമെൻറ്റ് ചെയിനോ ടേപ്പോ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഈസ് നോട്ട് ട്രാൻസിറ്റഡ് എന്നുള്ളത്. ഫസ്റ്റ് മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഈസ് ട്രാൻസിറ്റഡ് എന്നുള്ളതിൽ ഫസ്റ്റ് സ്റ്റേഷൻ പോയിൻറ്റിൽ നിന്ന് മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി മെഷർ ചെയ്തതിന് ശേഷം ബി എന്ന ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ ടെലിസ്കോപ്പ് കൊണ്ടുപോയി വെച്ച് എ ബി എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് വെർനിയർ എയിലും ബിയിലും കീപ്പ് ചെയ്ത് നമ്മൾ എ എന്ന പോയിൻറ്റിനെ ബാക്ക് സൈറ്റ് ചെയ്യുന്നു. ബാക്ക് സൈറ്റ് ചെയ്തതിന് ശേഷം ടെലിസ്കോപ്പിനെ ട്രാൻസിറ്റ് ചെയ്തു. ട്രാൻസിറ്റ് ചെയ്തതിന് ശേഷം ഹൊറിസോണ്ടലി സ്വിങ് ചെയ്ത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് സി എ സൈറ്റ് ചെയ്താണ് നമ്മൾ ആ തീറ്റ വൺ പ്ലസ് തീറ്റ ടു ടോട്ടൽ ആംഗിൾ, അതായത് ബി സിയുടെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോ ഫോർവേഡ് സ്റ്റേഷനിലും ടെലിസ്കോപ്പ് കൊണ്ടുപോയി അതിനെ ട്രാൻസിറ്റ് ചെയ്താണ് നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ ഫോർവേഡ് ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നത്.
എന്നാൽ ഇവിടെ നമ്മൾ ട്രാൻസിറ്റ് എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ മെത്തേഡിൻ്റെ പേര് ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഈസ് നോട്ട് ട്രാൻസിറ്റഡ് എന്ന് വന്നത്. നമുക്ക് പ്രൊസീജർ നോക്കാം. പ്രൊസീജിയർ: ഫസ്റ്റ് സെറ്റപ്പ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എ ആൻഡ് ലെവൽ ഇറ്റ് എക്കുറേറ്റ്ലി. സെറ്റ് ദി വെർനിയർ എ ടു സീറോ. തിയോളൈറ്റ് എ എന്ന ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെക്കുന്നു. ടെമ്പററി അഡ്ജസ്റ്റ് ചെയ്ത് വെർനിയർ എ സീറോ സെറ്റ് ചെയ്യുന്നു. സെക്കൻഡ്, ബൈ റിലീസിങ് ദി മാഗ്നറ്റിക് നീഡിൽ ദ ടെലിസ്കോപ്പ് ഇസ് ഡ്രോട്ട് ഇൻ ദി മാഗ്നറ്റിക് മെറീഡിയൻ യൂസിങ് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ. നമ്മൾ മാഗ്നറ്റിക് നീഡിലിനെ ലൂസ് ചെയ്ത് റിലീസ് ചെയ്യുക. അതിനുശേഷം ടെലിസ്കോപ്പിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ടെലിസ്കോപ്പിൻ്റെ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മാഗ്നറ്റിക് മെറീഡിയൻ്റെ ഡയറക്ഷനിൽ ടെലിസ്കോപ്പിനെ സൈറ്റ് ചെയ്ത് വെക്കുക. തേർഡ്, അൺക്ലാമ്പ് ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ആൻഡ് ടെലിസ്കോപ്പ് ഇസ് ഡയറക്റ്റഡ് ടു ബി ആൻഡ് ദി റീഡിംഗ് ഇസ് ടേക്കൺ. ഇറ്റ് ഈസ് ദി ബിയറിംഗ് ഓഫ് ലൈൻ എ ബി. നമ്മൾ ടെലിസ്കോപ്പിനെ മാഗ്നറ്റിക് മെറീഡിയൻ്റെ ഡയറക്ഷനിലേക്ക് സൈറ്റ് വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച്. അതിനുശേഷം അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ യൂസ് ചെയ്ത് ബി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലൈൻ എ ബിയുടെ ഫോർ ബിയറിംഗ് ആണ് വെർനിയർ എയിൽ ലഭിക്കുക. ഫോർത്ത് പോയിൻ്റ്, ഷിഫ്റ്റ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു ബി വിത്ത് ബോത്ത് ക്ലാമ്പ് ഇൻ ടൈറ്റൻഡ് പൊസിഷൻ. സെറ്റ് അപ്പ് ദി ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ബി ആൻഡ് ലെവൽ ഇറ്റ് അക്യുറേറ്റ്ലി. ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എയിൽ നിന്ന് എ ബിയുടെ ഫോർ ബിയറിംഗ് തീറ്റ വൺ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ആ തീറ്റ വൺ എന്നുള്ള വാല്യൂ വെർനിയറിൽ ചേഞ്ച് ചെയ്യാതെ, അതായത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റൻഡ് ചെയ്തിട്ടുള്ള പൊസിഷനിൽ ഇൻസ്ട്രുമെൻറ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കറക്റ്റ് ആക്കുക. ഫിഫ്ത്ത് പോയിൻറ്റ്, അൺക്ലാമ്പ് ദി ലോവർ ക്ലാമ്പ് ആൻഡ് ഡയറക്റ്റ് ദി ടെലിസ്കോപ്പ് ടു എ. റിലീസ് ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ആൻഡ് റൊട്ടേറ്റ് ദി ടെലിസ്കോപ്പ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ടു സൈഡ് സി. ഇൻസ്ട്രുമെൻറ്റ് ബിയിൽ വെച്ചതിന് ശേഷം ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് എ എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. എ എന്ന പോയിൻറ്റിൻ്റെ കറക്റ്റ് ബൈസെക്ഷന് വേണ്ടി ലോവർ ടാൻജൻഷ്യൽ സ്ക്രൂ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക. ഹൊറിസോണൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്ത് സി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. സിക്സ്ത് പോയിൻറ്റ്, മെഷർ ദി റീഡിംഗ്. റീഡിംഗ് തീറ്റ ടു, അതായത് തീറ്റ വൺ പ്ലസ് തീറ്റ ടു എന്നുള്ള റീഡിംഗ് വെർനിയറിൽ രേഖപ്പെടുത്തുക. അത് മെഷർ ചെയ്ത് വെക്കുക. സെവൻത്, ടു ഒബ്റ്റെയിനിങ് ദി മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ബി സി ദ കറക്ഷൻ ഹാസ് ടു ബി അപ്ലൈഡ് ടു ദി റീഡിംഗ്. അതായത് നമുക്ക് ബി സിയുടെ കറക്റ്റ് മാഗ്നറ്റിക് ബിയറിംഗ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യാനുണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റീഡിങ്ങിൽ. ആ കറക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഏഡ് 180 ഡിഗ്രി ഇഫ് ദ റീഡിംഗ് ഈസ് മെഷർ ഈസ് ലെസ് ദാൻ 180 ഡിഗ്രി, സബ്ട്രാക്ട് 180 ഡിഗ്രി ഇഫ് ദ റീഡിംഗ് ഈസ് മോർ ദാൻ 180 ഡിഗ്രി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെർനിയർ റീഡിങ്ങിൻ്റെ വാല്യൂ 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ 180 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുകയും 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ 180 ഡിഗ്രി ആഡ് ചെയ്യുകയും ചെയ്യുക. അതായത് ഫിഗർ പ്രകാരം നമ്മൾ ബി എന്ന പൊസിഷനിൽ വെച്ച് തീറ്റ വൺ എന്നുള്ള ആംഗിൾ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എ എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഹൊറിസോണൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തീറ്റ ടു എന്നുള്ള എക്സ്ട്രാ ആംഗിൾ കിട്ടും. ടോട്ടൽ ഇപ്പോൾ വെർനിയർ എയിൽ തീറ്റ വൺ പ്ലസ് തീറ്റ ടു എന്നുള്ള ആംഗിളാണ് ഉള്ളത്. നമുക്ക് ബി സിയുടെ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ വൺ പ്ലസ് തീറ്റ ത്രീ ആണ്. തീറ്റ വൺ പ്ലസ് തീറ്റ ടു ആഡ് ചെയ്യുന്ന സമയത്ത് അതിനോട് 180 ഡിഗ്രി എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് 180 ഡിഗ്രി മൈനസ് ചെയ്തിട്ടുള്ള തീറ്റ വൺ പ്ലസ് തീറ്റ ത്രീ എന്നുള്ള വാല്യൂ മാത്രം ആഡ് ചെയ്താലാണ് ബി സിയുടെ ഫോർ ബിയറിംഗ് കിട്ടുക. തീറ്റ ടു എന്നുള്ള വാല്യൂ 180 ഡിഗ്രി പ്ലസ് തീറ്റ ത്രീ ആണ്. അതായത് തീറ്റ ടു എന്നുള്ള വാല്യൂവിൽ നിന്ന് 180 ഡിഗ്രി മൈനസ് ചെയ്താലാണ് തീറ്റ ത്രീ വാല്യൂ കിട്ടുക. തീറ്റ ത്രീ പ്ലസ് തീറ്റ വൺ ആണ് ബി സിയുടെ ഫോർ ബിയറിംഗ്. ഈ രീതിയിൽ നമ്മൾ എത്രയൊന്നും ചിന്തിക്കാനില്ല. നമുക്ക് എത്രയാണോ വെർനിയർ റീഡിംഗ് കിട്ടിയത് ആ വെർനിയർ റീഡിംഗ് 150 കൂടുതലാണെങ്കിൽ, 150 വാല്യൂ 180 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ 180 ഡിഗ്രി സബ്ട്രാക്ട് ചെയ്യുക. 180 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ 180 ഡിഗ്രി ആഡ് ചെയ്യുക. ഈ എൻ്റയർ ആയിട്ടുള്ള വാല്യൂ മനസ്സിലാക്കുന്നതിന് ഫിഗർ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതായത് തീറ്റ വൺ പ്ലസ് തീറ്റ ത്രീ ആണ് ബി സിയുടെ ഫോർ ബിയറിംഗ്. നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് തീറ്റ വൺ പ്ലസ് തീറ്റ ടു ആണ്. തീറ്റ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി പ്ലസ് തീറ്റ ത്രീ ആണ്. തീറ്റ വൺ പ്ലസ് തീറ്റ ത്രീ എന്നുള്ളതാണ് ഫോർ ബിയറിംഗ് ഓഫ് ബി സി എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ വൺ പ്ലസ് തീറ്റ ടുവിൽ നിന്ന് 180 ഡിഗ്രി മൈനസ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ബി സിയുടെ വാല്യൂ കിട്ടുക.
8th point, shift the instrument to next station point C. Do the same procedure as before. Instrument B in the C lake shift chega, nerte parna de procedure repeat chega. 9th point, at C, the orientation become out by 360 degree. Therefore, there is no need to apply the correction of 180 degree here. So, the correction is only necessary at the event instrument station. That is, B in the C lake shift chega samayath, orientation 360 degree out aayirikum. അതായത് 180 നേരത്തെ പറഞ്ഞ 180 ഡിഗ്രി കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഈവൻ സ്റ്റേഷനിലേക്ക് മാത്രമായിരിക്കും. ഓഡ് സ്റ്റേഷനുകളിലൊന്നും നമുക്ക് കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട, കാരണം ഓഡ് സ്റ്റേഷൻ എന്നുള്ളത് 360 ഡിഗ്രി ഓറിയൻറ്റേഷൻ ഔട്ടായിരിക്കും. അതായത് ഈവൻ സ്റ്റേഷൻ എന്നുള്ളത് 180 ഡിഗ്രി ഓറിയൻറ്റേഷൻ ഔട്ടായിരിക്കും. അപ്പോൾ 180 ഡിഗ്രി ഓറിയൻറ്റേഷൻ ഔട്ടായ ബി ഡി പോലുള്ള ഈവൻ സ്റ്റേഷനിൽ മാത്രമേ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ടൂ, ഓഡ് സ്റ്റേഷനിൽ കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 9th point, measure the traverse leg by chain or tap. അതിനുശേഷം എ ബി ബി സി സി ഡിയുടെ ലെങ്ത് മെഷർ ചെയ്യുക. ഫാസ്റ്റ് നീഡിൽ മെത്തേഡിലെ മൂന്നാമത്തെ മെത്തേഡാണ് ബാക്ക് ബിയറിംഗ് മെത്തേഡ്. പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ ഫസ്റ്റ്, ഇൻസ്ട്രുമെൻ്റ് ഈസ് സെറ്റപ്പ് അറ്റ് ദി സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ എ ആൻഡ് ലെവൽ ഇറ്റ് എക്യുറേറ്റ്ലി. സെറ്റ് ദി വേർനിയർ എ ടു സീറോ. ഇൻസ്ട്രുമെൻ്റ് ഫസ്റ്റ് സ്റ്റേഷൻ പോയിന്റിൽ വെക്കുക. ടെമ്പററി അഡ്ജസ്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കറക്റ്റാക്കുക. വെർണർ എ സീറോ സെറ്റ് ചെയ്യുക. Second, by releasing the magnetic needle, the telescope is brought in the magnetic meridian using lower clamping screw. Magnetic needle loose ചെയ്യുക. നമുക്ക് എ ബിയുടെ ഫോർ ബിയറിംഗ് തീറ്റ വൺ മെഷർ ചെയ്യുന്നതിന് വേണ്ടി മാഗ്നറ്റിക് നീഡിൽ ലൂസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിനുശേഷം ടെലിസ്കോപ്പ് മാഗ്നറ്റിക് മെറീഡിയൻ്റെ ഡയറക്ഷനിൽ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് സൈറ്റ് ചെയ്യിപ്പിക്കുക. തേർഡ്, അൺക്ലാമ്പ് ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ആൻഡ് ദി ടെലിസ്കോപ്പ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ബി ആൻഡ് ദ റീഡിംഗ് ഈസ് ടേക്കൺ. ഇറ്റ് ഈസ് ദ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി. അതായത് അൺക്ലാമ്പ് ദി അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ, അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് ബി എന്ന പോയിന്റിനെ സൈറ്റ് ചെയ്യുക. ബി എന്ന പോയിന്റ് സൈറ്റ് ചെയ്ത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി അപ്പർ ടാൻജൻഷ്യൽ സ്ക്രൂ യൂസ് ചെയ്യുക. ഇപ്പോൾ വെർനിയർ എയിലുള്ളത് എ ബി എന്ന ലൈനിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഫോർത്ത് പോയിൻറ്റ്, ഇൻസ്ട്രുമെൻ്റ് ഈ ഷിഫ്റ്റഡ് ടു ബി ആൻഡ് ലെവൽ ഇറ്റ് എക്യുറേറ്റ്ലി. ഇൻസ്ട്രുമെൻ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കറക്റ്റാക്കുക. ഫിഫ്ത്ത് പോയിൻറ്റ്, കാൽക്കുലേറ്റ് ദി ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഫ്രം ദി ഫോർ ബിയറിംഗ് മെഷേർഡ്. എ എന്ന ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിൽ നിന്ന് എ ബി എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് തീറ്റ വൺ മെഷർ ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് തീറ്റ ടു എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി കണ്ടുപിടിക്കുക. കോമ്പസ് സർവേയിൽ ഉപയോഗിച്ച ഇക്വേഷനാണ് ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി ഈക്വൽ ടു ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ എ ബി പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി. സിക്സ്ത് പോയിൻറ്റ്, സെറ്റ് ദ വേർനിയർ ടു ദി ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി, ടൈറ്റൺ ദി അപ്പർ ക്ലാമ്പ് ആൻഡ് യൂസിങ് ലോവർ ക്ലാമ്പ് ബൈസെക്ട് എ. അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് വെർനിയർ എയിൽ ബാക്ക് ബിയറിംഗ് ഓഫ് ലൈൻ എ ബി വെർനിയർ എയിൽ സെറ്റ് ചെയ്യുക. അതായത് തീറ്റ ടു എന്നുള്ള വാല്യൂ വെർനിയർ എയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് എ എന്ന പോയിന്റിനെ സൈറ്റ് ചെയ്യുക. സെവൻത് പോയിന്റ്, റിലീസ് ദി അപ്പർ ക്ലാമ്പ് ആൻഡ് റൊട്ടേറ്റ് ദി ടെലിസ്കോപ്പ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ബൈസെക്ട് സി. എ എന്ന പോയിന്റിനെ സൈറ്റ് ചെയ്തതിന് ശേഷം അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് സി എന്ന പോയിന്റിനെ സൈറ്റ് ചെയ്യുക, ബൈസെക്ട് ചെയ്യുക, എക്സാക്ട് ബൈസെക്ട് ചെയ്യുക. എയ്ത്ത് പോയിന്റ്, നൗ റീഡിംഗ് ഓൺ ദി വെർനിയർ എ ബി ദി ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ ബി സി. ഇപ്പോൾ വെർനിയർ എയിൽ ഉണ്ടാകുന്നത് ബി സി എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ പ്രകാരം തീറ്റ ടു ആണ് ലൈൻ എ ബിയുടെ ബാക്ക് ബിയറിംഗ്. അവിടെ നിന്ന് എ സൈറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ സ്വിങ് ചെയ്ത് സി എ സൈറ്റ് ചെയ്യുകയാണ്. അതായത് തീറ്റ ഫൈവ് എന്ന ആംഗിളാണ് രണ്ടാമത് കിട്ടുന്നത്. തീറ്റ ടുവിനോട് തീറ്റ ഫൈവ് ആഡ് ചെയ്ത ടോട്ടൽ വാല്യൂ ആണ് ബി സി എന്ന വാല്യൂ, ബി സി എന്ന ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ആയി കിട്ടുന്നത്. നോർത്ത് മെറീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും നോർത്ത് മെറീഡിൽ എത്തിയതിന് ശേഷമാണ് സി എ സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ലൈൻ ബി സിയുടെ ഫോർ ബിയറിംഗ് കിട്ടുന്നതായിരിക്കും. അത് ക്ലിയറായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഫിഗർ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ എ ബി എന്ന ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് റീഡിങ്ങായ തീറ്റ ടു എന്ന് പറഞ്ഞാൽ മെറീഡിയനിൽ നിന്ന് എ വരെയുടെ എ ബി എന്ന ലൈൻ വരെയുടെ ബ്ലാക്ക് ആയിട്ടുള്ള ലൈനാണ്. ഈ ആംഗിളിനോട് തീറ്റ ത്രീ ആഡ് ചെയ്തതും തീറ്റ ഫോർ ആഡ് ചെയ്തതുമാണ് ശരിക്ക് വെർനിയർ എയിൽ കാണിക്കുന്നത്.
പക്ഷേ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 360 ഡിഗ്രി തീറ്റ 2+θ3 എത്തുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ബാലൻസ് ഉള്ള തീറ്റ 4 മാത്രമാണ് വെർനിയർ എയിൽ കിട്ടുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ബി സി ലൈനിൻ്റെ ഫോർ ബിയറിംഗ് ആണ്. 9th point, repeat the above procedure by shifting the instrument to the next station point C. Instrument B il ninnu C ilekku shift cheyga, same procedure thana repeat cheyga. Procedure onnu koodi parayam, nammal B il ninnu BC enna line inde four bearing measure cheythu theta 4 enna value, aa theta 4 il ninnu theta 6 kandupidikkuka, adayathu back bearing of line BC kandupidikkuka. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തീറ്റ 4+(-180°) ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ 6 കിട്ടും. ആ വാല്യൂ നമ്മൾ വെർനിയർ എയിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ബി എ സൈറ്റ് ചെയ്ത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ലൂസ് ചെയ്ത് ഡി എന്ന പോയിൻറ്റിനെ സൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീറ്റ 7 എന്ന ആംഗിൾ കൂടി ആഡ് ചെയ്ത് കിട്ടും. അപ്പോൾ വെർനിയർ എയിൽ തീറ്റ 6+θ7 കിട്ടും. ആക്ച്വലി നോർത്തിൽ നിന്നുള്ള ഡിയിലേക്കുള്ള സി ഡി എന്ന ലൈനിലേക്കുള്ള ബിയറിംഗ് എന്ന് പറഞ്ഞാൽ തീറ്റ 8 ആണ്. ഇപ്പോൾ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തീറ്റ 6 ആഡ് ചെയ്ത് തീറ്റ 7 കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നോർത്തിലെത്തി ബാക്കിയുള്ള ബാലൻസ് തീറ്റ 8 മാത്രമേ നമ്മൾ ഈ വെർനിയർ എയിൽ കാണുള്ളൂ. കാരണം 360 ഡിഗ്രി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാലൻസുള്ള തീറ്റ 8 മാത്രമേ വെർനിയർ എയിൽ റീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് സി ഡി എന്ന ലൈനിൻ്റെ ഡയറക്റ്റ് ഫോർ ബിയറിംഗ് ആയിരിക്കും. 10th പോയിൻറ്റ്, മെഷർ ദി ട്രാവേഴ്സ് ലെഗ്. ട്രാവേഴ്സ് ലെഗ് ചെയിനോ ടേപ്പോ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. In this method, at each traverse station, the back azimuth of the preceding line and the forward line are measured using a theodolite. ഓരോ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിലും തിയോളൈറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലുള്ള ലൈനിൻ്റെ, അതായത് ഫസ്റ്റ് ലൈനിൻ്റെയും ഫോർവേഡ് ലൈനിൻ്റെ ഫോർ ബിയറിംഗ്, ബാക്കിലുള്ള ലൈനിൻ്റെ ബാക്ക് ബിയറിംഗും എടുക്കും. ഇൻ ദിസ് മെത്തേഡ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ ദ ടോപ്പോഗ്രാഫിക് ആൻഡ് അതർ സർവേ. ഇത് മെയിനായിട്ട് ടോപ്പോഗ്രാഫിക് ആൻഡ് മറ്റ് സർവേ വർക്കുകളിലാണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് കോമ്പസിൻ്റെ ട്രാവേഴ്സിൻ്റെ സെയിം തന്നെയാണ് ഓരോ പോയിൻ്റ്. ഇവിടെ തിയോഡലൈറ്റ് ആണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓരോ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷനിലും വെച്ച് ഫോർവേഡ് ലൈനിൻ്റെ ഫോർ ബിയറിംഗ്, ബാക്ക് ലൈനിൻ്റെ ബാക്ക് ബിയറിംഗ് എടുക്കുന്നു. മെത്തേഡ് ഓഫ് തിയോഡലൈറ്റ് ട്രാവേഴ്സിങ്ങിൻ്റെ നാലാമത്തെ മെത്തേഡാണ് അസിമുത്ത് മെത്തേഡ്. ഇതും തിയറിയിൽ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. കോമ്പസ് സർവേയിൽ യൂസ് ചെയ്യുന്ന അതേ തരത്തിലുള്ള മെത്തേഡാണിത്. എന്താണ് അസിമുത്ത് മെത്തേഡ് എന്ന് നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ദ മെറീഡിയൻ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ യൂഷ്വലി ഫ്രം ദി നോർത്ത് ഓഫ് ദി മെറീഡിയൻ ഇസ് കോൾഡ് അസിമുത്ത് ഓഫ് ദി ലൈൻ. ഒരു സർവേ ലൈനും മെറീഡിയനും തമ്മിലുള്ള ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നോർത്തിൽ നിന്നുള്ള ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആംഗിളിനെയാണ് അസിമുത്ത് എന്ന് പറയുന്നത്. അസിമുത്ത് മേ ബി ട്രൂ, മാഗ്നറ്റിക് ഓർ അസ്യൂംഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെഫറൻസ് മെറീഡിയൻ അഡോപ്റ്റഡ്. റെഫറൻസ് മെറീഡിയൻ ഏതാണോ അതിനനുസരിച്ച് ട്രൂ, മാഗ്നറ്റിക്, അസ്യൂംഡ് എന്ന് മൂന്ന് തരത്തിലുള്ള അസിമുത്തുകളാണുള്ളത്. ദി അസിമുത്ത് ആൻഡ് ബിയറിംഗ് ആർ സിമിലർ ആൻഡ് ദി അസിമുത്ത് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ദി ജിയോഡറ്റിക് ആൻഡ് എസ്ട്രോണമിക്കൽ സർവേ. അതായത് തിയറിറ്റിക്കലി നോക്കുന്ന സമയത്ത് അസിമുത്തും എന്ന് പറഞ്ഞാൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. നോർത്ത് ഡയറക്ഷനിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു മെറീഡിയനിൽ നിന്ന്, ട്രൂ മെറീഡിയനിൽ നിന്നോ മാഗ്നറ്റിക് മെറീഡിയനിൽ നിന്നോ അസ്യൂംഡ് മെറീഡിയനിൽ നിന്നോ നോർത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന റീഡിങ്ങിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് അസിമുത്ത് പറയുന്നത്. പക്ഷേ അസിമുത്ത് എന്നുള്ള വേർഡ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ജിയോഡറ്റിക് ആൻഡ് എസ്ട്രോണമിക്കൽ സർവേയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ എന്താണെന്ന് നോക്കാം. തിയോളൈറ്റ് ട്രാവേഴ്സിങ്ങിൻ്റെ മെയിനായുള്ള നാല് മെത്തേഡുകളിൽ രണ്ട് മെത്തേഡ് പാർട്ട് വണ്ണിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പാർട്ട് വണ്ണിൽ ഉൾക്കൊണ്ട ഡയറക്റ്റ് ഒബ്സർവേഷൻ ബൈ ആംഗിൾ, അതിനണ്ടറിലെ മൂന്ന് മെത്തേഡ്, ഇൻക്ലൂഡ് ആംഗിൾ മെത്തേഡ്, ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് ആൻഡ് ഡയറക്ഷൻ ആംഗിൾ മെത്തേഡ് ആൻഡ് ലൂസി നീഡിൽ മെത്തേഡും, പിന്നെ ഈ സ്ലൈഡിൽ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ള ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, അതിനണ്ടറിലുള്ള ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഇസ് ട്രാൻസിറ്റഡ്, ഡയറക്റ്റ് മെത്തേഡ് ഇൻ വിച്ച് ടെലിസ്കോപ്പ് ഇസ് നോട്ട് ട്രാൻസിറ്റഡ് ആൻഡ് ബാക്ക് ബിയറിംഗ് മെത്തേഡ്, അതുപോലെ അസിമുത്ത് മെത്തേഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഓഫ് ട്രാവേഴ്സിങ് എന്ന പോർഷനിൽ നാല് ടോപ്പിക്കാണ് ബാക്കിയുള്ളത്. ചെക്ക് ഓൺ ദി ഓപ്പൺ ട്രാവേഴ്സ്, ചെക്ക് ഓൺ ക്ലോസ്ഡ് ട്രാവേഴ്സ്, സോഴ്സ് ഓഫ് ഇറർ ആൻഡ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ. അതിലെ ആദ്യത്തെ മൂന്ന് പാർട്ട് ചേർന്നിട്ടുള്ള വീഡിയോ പാർട്ട് 3 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.